നേരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഹായ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ഒരു ഐസ് പൂൾ ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കണ്ടില്ലേ, വകിട്ട് വന്ന് കാണിച്ചെടുക്ക്. ഇവിടെ ഐസ് നിരത്തി വെച്ചിട്ടുണ്ട്. ഓ എൻ്റെ കുക്കു അങ്ങനെ എടുക്കുന്നേ. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ ഐസ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ നമ്മുടെ പൂളിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഈ പൂളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ചലഞ്ച് ഞാൻ റാഷിനായിട്ടാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റാഷി ഇവിടെ ബാക്ക് ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രൈപോഡിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഐസ് നേരെ പൂളിലേക്ക് ഇടും കേട്ടോ. ഐസ് പൂളിലേക്ക് ഇട്ടതിന് ശേഷം, സെറ്റ് ആയതിനു ശേഷം ഒരു സ്റ്റോറി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദാമുവിൻ്റെ സ്റ്റോറി, ചെറുകഥ. ദാമുവിൻ്റെ സ്റ്റോറി നമ്മൾ പറയുന്നുണ്ട്. ആ ദാമുവിൻ്റെ സ്റ്റോറി ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന നല്ല രീതിക്ക് പറയണം കേട്ടോ. അതായത് വെറുതെ പടപട വായിച്ചു പോയാൽ പറ്റില്ല. അതിൻ്റെ രസത്തിലും അതിൻ്റെ ഭംഗി വിടാതെയും വായിച്ചു പോകണം ദാമുവിൻ്റെ സ്റ്റോറി. ഓക്കെ, റഷ്യ പറഞ്ഞു കേട്ടല്ലോ. ഓക്കെ, അതിൽ ഏതാണ് ആരാണ് മര്യാദയ്ക്ക് വായിച്ചു പോകുന്നത്, നല്ല ഭംഗിയിൽ വായിച്ചു പോകുന്നത്, ഏറ്റവും ടൈം എടുക്കുന്നത്, അവരാണ് വിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. റഷ്യ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആശയ്ക്ക് മനസ്സിലായില്ലേ? സെറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇത്രയും നൈസായിട്ടുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും ഒരു ലൈക്കൊക്കെ ഇട്ടേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഇനി നേരെ ഈ ഐസുകളൊക്കെ എടുത്തിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് ഇടല്ലേ റഷ്യ? ഓക്കെ. റെഡി? ഫസ്റ്റ് ഇട്ട്. ഇത് നമ്മൾ എടുത്തിട്ടപ്പോഴേ കൈയൊന്നും പൊക്കാനും പറ്റിട്ടില്ല. കയ്യണ്ടില്ലേ പക്ഷേ. അപ്പൊ എങ്ങനെ ഇതിൽ ഇറങ്ങിയിരിക്ക? രണ്ടാളും ഇറങ്ങിയിരിക്കണം. ആയി വരുന്നുള്ളൂ, വലിയ സംഭവമായിട്ടില്ല. പക്ഷെ നമുക്ക് കൈ പണിയായി കിടക്കുക, നമ്മുടെ കൈ പണിയായി കിടക്കുക. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അല്ലേ, വെള്ളം തണുപ്പാവട്ടെ. കലക്കിയ വെള്ളം ഉണ്ടാക്കാം. ഇതിൽ കുറച്ച് നാരങ്ങ റഷ്യം, ഇതിൽ കുറച്ച് നാരങ്ങി പഞ്ചസാരയൊക്കെ ഒഴിച്ച് കലക്കിയിട്ട് നമുക്കത് കുടിച്ചാലോ. ഫസ്റ്റ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഞാനാണ്, പിന്നെ റാഷിയാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്തായാലും അപ്പൊ ആരാ നിക്കുന്നത്, ആരാ ഭംഗിയില് ആ സ്റ്റോറി പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. തുടങ്ങത്തെ റാഷി? സെറ്റ്? ഓക്കെ. ഇത് നമ്മളൊരു ഹാഫ് ആൻ അവറിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നോക്കി. ഇതിൻ്റെ അവസ്ഥ അടിയൊന്നും എടുക്കാനില്ല, മുകളിലത്തെ ബേസ് മുകളിലത്തെ ഭാഗം മാത്രമേ ഉണ്ട്. അങ്ങനെ തന്നെ ഇതിൽ ഇരിക്കുന്ന കാര്യം നിന്നാ മതി റഷ്യേ, ഇരിക്കണോ? നിന്നാ മതിയടാ, ഇരിക്കണോ? ഇരിക്കണോ? ഈ ഭാഗത്ത് ഭയങ്കര അവിടെ ഇരുന്നോ. പോകൊക്കെ പാടില്ലട്ടോ, ക്യാമറ എത്രത്തോളം കാണുന്നുണ്ട്. ഓക്കെ, റെഡി റെഡി, 1 2 3. എന്റെ ഫോണും കൂടി പിടിക്കണം, കാരണം ദാമുവിന്റെ കഥ ഇതിലാണ് ഉള്ളത്. ഇരിക്കണോ?
ഞാൻ ഒരു പ്രാവശ്യം മണാലി പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. വൗ, ഇരിക്കണേ ഇരിക്കാൻ ലേറ്റ് ആയ ടൈം പോലെ. സ്റ്റോപ്പ് വാച്ച് അമർത്തിയിട്ടുണ്ടാ? ഇല്ല. Yes, yes. Ready? 1, 2, 3, start. Start. പക്ഷേ ഇത് പിടിക്കും, ഇത് പിടിക്കും, ഇത് പിടിക്കും, ഇത് പിടിക്കും. ഫോൺ പിടിക്കും, ഫോൺ പിടിക്കും, ഫോൺ പിടിക്കും. അടിപൊളി. ഞാൻ ഇറങ്ങിയല്ലോ. പക്ഷേ സീനാണ് ഇതിന്റെ ഇതിന്റെ മുന്നിൽ ഞാൻ അയച്ചു കൊടുത്തപ്പോ ഇതിന്റെ ഫ്രണ്ടും കാണില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എന്താ സ്റ്റോറി പറയാൻ വേണ്ടി പോവാണ്, സ്റ്റോറി തുടങ്ങാൻ വേണ്ടി പോവാണ്. കേൾക്കുന്നില്ല റാഷി? കേൾക്കണ്ടാവൂലേ? നോക്കട്ടെ. എടാ അവിടെ നോക്കണ്ട, ഈ റെഡി ആക്കല്ല റാഷി, ഞാൻ പറഞ്ഞു കേൾക്കും. കേൾക്കണ്ടാവായിരിക്കും. ദാമു സൗണ്ടിൽ പറയും. ദാമുവിന്റെ അത്യാഗ്രഹം, അത്യാഗ്രഹം വരുത്തിയ വീണ, അതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരിടത്തൊരു ദാമു എന്ന് പേരുള്ള സ്വാർത്ഥനും അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായി? ഒരു ദിവസം അയാളുടെ 30 സ്വർണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി നഷ്ടമായി. അയാൾ കുറേ അന്വേഷിച്ചിട്ടും സഞ്ചി കിട്ടിയില്ല. അയാൾ നിരാശനായി കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അയാൾ നിരാശനായിരിക്കുന്നത് കണ്ട അയാളുടെ സുഹൃത്ത് കാര്യം അന്വേഷിച്ചു. സ്വർണ നാണയങ്ങൾ കാണാതായ വിവരം ദാമു സുഹൃത്തിനോട് പറഞ്ഞു. അയാളുടെ സുഹൃത്ത് ഒരു സത്യസന്ധനും പരോപകാരിയും ആയിരുന്നു. സുഹൃത്തിന്റെ പേര് രാമു എന്നായിരുന്നു. രാമു ദാമുവിനെ സഹായിക്കാനായി നാണയത്തിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. കേട്ടില്ല, മനസ്സിലായില്ല? അന്വേഷണം ആരംഭിച്ചു കേട്ടോ. അങ്ങനെ അത്യാഗ്രഹിയായ ദാമു നാണിച്ചും തലയും താഴ്ത്തി നിന്നു. പരോപകാരിയായ രാമുവിന് 30 സ്വർണ നാണയങ്ങൾ കിട്ടി. അവന് 30 സ്വർണ നാണയങ്ങൾ കിട്ടി. ദാമു അത്യാഗ്രഹത്തിനു പോയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ട സ്വർണ നാണയങ്ങൾ തിരിച്ചു കിട്ടിയേനെ. കഴിഞ്ഞു കഴിഞ്ഞു, ഫിനിഷ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ ദാമുനത് ഫുള്ള് കിട്ടി വരുന്നു. അത്യാഗ്രഹം നല്ലതല്ല കേട്ടോ മക്കളെ. മയക്കും മയക്കും അവിടെ. സെറ്റായി സെറ്റായി. ഇനിയിപ്പം ഇനി റാഷിന്റെ ടേണാണ്. റാഷിയെ ഞാൻ ടേണ്, എന്റെ ടേണാണ്, എന്റെ ടേണ്. ഇല്ല, എന്റെ ടേണ്. വീഡിയോ ആയിക്കോട്ടെ, ഇനി എന്റെ ടേണാണ്. ഇനി ഉണ്ടാവണേ ഞാൻ കാണിച്ചുതരാം. ഞാൻ മര്യാദയ്ക്ക് നല്ല വൃത്തിക്ക് വായിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വൃത്തിക്ക് വായിക്കണം നീ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ആരാ ജയിച്ചിട്ടുള്ളതെന്ന്. നമ്മളേലും ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാം ആരാ ജയിച്ചതെന്ന്, എന്നാലും നിങ്ങൾ പറഞ്ഞു. ഇനിയിപ്പം പല നവരസങ്ങളും പല എക്സ്പ്രഷനുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ വെക്കാം. റാഷിയ കമോൺ. പേജ് ഉള്ളത് ആ പേജ് ഈ കറക്റ്റ് എടുത്തോണ്ട് ഈ കയറി കയറി. ആക്ച്വലി അത് 4 ക്യൂബ് കാണിച്ചു കൊടുക്കും. ഒരിക്കൽ കാണിച്ചു കൊടുക്കേ. ഇറങ്ങി എങ്ങനെയുണ്ട് റാഷിയ? ഇയല്ല എന്നോട് പറഞ്ഞത്. എങ്ങനെയുണ്ട്? 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 തണുപ്പുണ്ടാ? ഇട്ടില്ലല്ലോ. ഏയ്, ഇറങ്ങി ഇറങ്ങിയിരിക്കും. ഞാൻ ഇറങ്ങിയിരുന്നതിന് ശേഷമാണ് തന്നിട്ടുള്ളത്. ഇറങ്ങിയിരിക്കും ഇറങ്ങിയിരിക്കും. ഞാൻ ഇതിനെക്കാട്ടി ടൈം നിന്നിട്ടുണ്ട്, കാരണം അതിൻ്റെ ഇടയ്ക്ക് തമ്പിനേലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇറങ്ങി 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 ഇറങ്ങിയിരിക്കും.
ആരെ കഥ പറയാളേ? ഏഴാം അറിവിലുള്ള വരില്ലേ? എന്തായാലും എനിക്ക് ഒരാളുടെ മൈൻഡ് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതേമാതിരി കുറച്ച് ടൈം ഇന്നെ ലാഗ് അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ബാങ്കും കൊടുത്തപ്പോഴും ഞാൻ ഇതായിട്ടുണ്ട്. അപ്പം റാഷേ, ഏഴാറിവിലുള്ള മാതിരി ചോദിക്കണേ, എനിക്ക് ഒരാളുടെ മൈൻഡ് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ആരെന്ന് പറയുമ്പോ ദാമോ. അതാ ഓക്കെ ാത്തിക്ക് ഞാനൊക്കെ കറക്റ്റ് ആണല്ലോ വെച്ചത്. എങ്ങനെയുണ്ട്? ആ ഐസ് ഫ്രണ്ട് രണ്ടെണ്ണം മുന്നിലേക്ക് വെച്ചേ, രണ്ടെണ്ണം മുന്നിലേക്ക് വെച്ചേ. റാഷി, ആരെ കഥയില്? എങ്ങനെ ആ ദാമ പറയുമ്പോള്ള റാഷിന്റെ ഒരു എക്സ്പ്രഷൻ? ആ പറയുന്റെ അത്യാഗ്രഹവും അത്യാഗ്രഹം വരുത്തിയ വിനില്ല പറ്റില്ല 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 സമ്മതിക്കില്ല. ആപ്പ് താത്തി വെക്കണം, ആപ്പ് താത്തി വെക്കണം. റാഷിയ കാല് പൊക്കരുത്, കാല് പൊക്കരുത്. ഒരിടത്തൊരു കാലൊക്കെ താത്തിയൊക്കെ, താല് താത്തിയൊക്കെ. ഒരിടത്തൊരിടത്ത് ദാമു എന്ന് പേരുള്ള അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ 30 സ്വർണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി നഷ്ടമായി. അയാൾ കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല. ഏത് സഞ്ചി? നാണയങ്ങൾ. സൗണ്ട് ഒരേപോലെ ഉണ്ടല്ലോ. അയാൾ നിരാശനായി, ഭയങ്കര നിരാശനായി. അല്ല, എന്തിനു നിരാശനായത്? നാണയങ്ങളാണെങ്കിൽ സഞ്ചി പോടോ. ഓക്കെ, അയാൾ നിരാശനായിരിക്കുന്നത് കണ്ട അയാളുടെ സുഹൃത്ത് കാര്യം അന്വേഷിച്ചു. അല്ല അല്ല, ഞാൻ ഒരു കഴിഞ്ഞിട്ട് എന്തിന്റെ കാര്യമാണ്? ഈ അടങ്ങി നിന്ന് കൊടുത്ത് അന്വേഷിച്ചു. സ്വർണ്ണ നാണയങ്ങൾ കാണാതായ വിവരം ദാമു സുഹൃത്തിനോട് പറഞ്ഞു. സ്പീഡ് സ്പീഡ് സ്പീഡ്. അയാളുടെ സുഹൃത്ത് ഒരു സത്യസന്ധനും പരോപകാരിയും ആയിരുന്നു. ശരിയാണ്. ഞാൻ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ആ പേജ് ഒഴിവാക്കി വെച്ചോ. കുറച്ചു സമയം ആലോചന നിമഗ്നായിരുന്നു. എന്താണ് ന്യായാധിപൻ? കുറച്ചു സമയം ആലോചന നിമഗ്നായി. എന്തല്ലേ, അതെന്ത് സാധനമാണോ? റാഷിന്റെ കൈയൊക്കെ വർക്കിണ്ടല്ലോ റാഷിയെ. ഇരുന്നു. അതിനുശേഷം ദാമുവിനോട് ചോദിച്ചു, നിങ്ങളുടെ സഞ്ചിയിൽ 40 സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന്? ഉറപ്പാണെന്ന്. പോയതല്ലേ? അതെ, അതാ ഞാൻ നോക്കണേ. എന്റെ സ്റ്റോറി ആകട്ടെ, അതിന്റെ ഇടയിൽ കൂടെ അത്യാഗ്രഹിയായ ദാമു പറഞ്ഞു, അതെ, ആ സഞ്ചിയിൽ 40 സ്വർണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അത് കേട്ട ന്യായാധിപൻ ദാമുവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ സഞ്ചിയിൽ നിന്ന് നാണയങ്ങൾ എടുത്തോന്ന്? അല്ലാതെ അത് ഇല്ല, ഞാൻ അതിൽ നിന്നും ഒന്നും. എന്താണ് എന്താണ്? നല്ല സുഖം. എന്ത് പറ്റി രമണ? അപ്പൊ അപ്പൊ ഇതില് ഇതില് നിങ്ങൾ പറയും, ഇതിൽ നിങ്ങൾ പറയും. ഇത് ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട് വെച്ചാശ്, ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അപ്പം നിങ്ങൾ പറയും ഇതിൽ ആരാണ് അടിപൊളി ആയത്, ആരാണ് കൂടുതൽ ടൈം എന്ന് ഞാനല്ല റാഷെ, കൂടുതൽ ടൈം എന്ന്? കൂടുതൽ ടൈം ഇല്ല. ഇവൻ വായിക്കാത്ത സ്റ്റോറി വരെ ഞാൻ വായിച്ചു. ഇവ വായിക്കാത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാണാനായിട്ടല്ലോ, കാണാനായിട്ടല്ലോ നമ്മള്.
വായിക്കാത്ത സ്റ്റോറി വരെ ഞാൻ വായിച്ചു കാണാനായിട്ടാണ് നമ്മള്. ഓക്കെ, അപ്പം എന്താ പറയാ, പൊളി പൊളി ചലഞ്ച് എന്ന് പറഞ്ഞ പൊളി ചലഞ്ച് ആയിരുന്നു. കാരണം ഇനി മൂട്ടിലുണ്ടല്ലോ, തീ കത്തിക്ക ഐസ് ഇടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ്. ആ സുഖം ഇന്ന് അനുഭവിച്ചു. എങ്ങനെയുണ്ട് റാഷ്, എങ്ങനെ തോന്നി? റാഷ് എന്നെ കളിയാക്കിയിരുന്നു. ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം. നിങ്ങൾ തന്നെ ഒരു ഐസ് താഴ്ത്തിട്ടിട്ട് അതിന്റെ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ കാലൊക്കെ വെച്ചാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭീകരമാണ് ആ ഒരു അല്ലേ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുണ്ടിക്കുന്ന നല്ല ചുഖം അല്ലേ റാഷ്. പാട്ടെല്ലാം ഉണ്ടല്ലോ, പാട്ടെല്ലാം തണുത്തിട്ട് വല്ലാത്തൊരവസ്ഥ. അതന്നെ പറഞ്ഞത്. ഇപ്പൊ നമ്മള് നോക്കി, നിങ്ങൾ അതിൽ ഐസ് നോക്കിയ നാല് വലിയ ബ്ലോക്കുകളാണ് നമ്മൾ ഈ കാണുന്ന ചെറിയ കഷ്ടമായിട്ട്. അപ്പൊ എത്രത്തോളം തണുപ്പായിട്ടുണ്ടാവും ഈ വെള്ളം നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിക്കാനുള്ളൂ അല്ലേ റാഷ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഐസ് ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള പല പല വെറൈറ്റി അല്ലേ ഇനി വലിയ വലിയ ചലഞ്ചുകളൊക്കെ അല്ലേ ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടിട്ടാ ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ലൈക്ക് ചെയ്തേക്കാട്ടും കൂടുതൽ ഇതില് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇട്ടേക്ക അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വലിയ വലിയ ചലഞ്ചുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് തീർച്ചയായിട്ടും ഇതാക്കുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരാൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ.